ഈ മാപ്ര റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു കേസ് സ്റ്റഡി കൂടി പറയാം ഇന്നത്തെ ദിവസം. കാരണം എങ്ങനെ റിപ്പോർട്ട് ചെയ്യാതിരിക്കണം എന്നതിൻ്റെ ഒരു കേസ് സ്റ്റഡിയാണ്, ഒരു പാഠമാണ്. ജമായത്ത് ഇസ്ലാമിയുടെ കുത്തുതിരിപ്പ് ചാനൽ മീഡിയ വണിൽ റിപ്പോർട്ടർ മാപ്ര വന്ന് പറഞ്ഞ കാര്യമാണ് ഇന്നലെ. അതായത് അതിൻ്റെ ഡിറ്റു ലൈവിൽ, അതിൻ്റെ വീഡിയോ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടും, മീഡിയ വൺ ചാനലിൽ. ഈ വിദ്വാൻ, ഈ പഹയൻ, ഈ വിഡ്ഢി, ഈ മീഡിയ വൺ റിപ്പോർട്ടർ മാപ്ര പറയുകയാണ്, ഇതാ വാഹനം വഴിയിൽ നിർത്തുന്നു. ഏത് മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും യാത്ര ചെയ്യുന്ന ഭാരത് ബെൻസ് ലക്ഷറി ബസ് വഴിയിൽ നിർത്തുന്നു. ഡിറ്റോയാണ് കൊടുത്ത വാചകമാണ്. ഒന്നുകൂടെ വായിക്കാം. ഇതാ വാഹനം വഴിയിൽ നിർത്തുന്നത് ലൈവ് റിപ്പോർട്ടിംഗ്, മറ്റേ ഇത് കോലും വെച്ചുകൊണ്ട്. ബസ്സിന് സാങ്കേതിക തകരാർ സംഭവിച്ചിരിക്കുകയാണ് പോരെ എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. ഉദ്ഘാടന വേദിയിലേക്ക് പോയ വാഹനത്തിന് ആദ്യ യാത്രയിൽ തന്നെ സാങ്കേതിക തകരാർ സംഭവിച്ചിരിക്കുന്നു. ഇനി ഇതൊന്ന് വിശകലനം ചെയ്യട്ടെ. ഈ ഒരു ഡയലോഗ് ലൈവിൽ വന്ന ഈ മാപ്ര പറഞ്ഞ ഈ ഡയലോഗ്, അതായത് ഈ വിദ്വാനോട് ആരാ പറഞ്ഞ ഈ ബസ്സിന് സാങ്കേതിക തകരാർ വന്നു? ഭാരത് ബെൻസിന്റെ എഞ്ചിനീയർ പറഞ്ഞോ? ടെക്നീഷ്യൻ പറഞ്ഞോ? ഈ പഹയൻ എവിടുന്നാണ് ഈ വാർത്ത ഇങ്ങനെ കൊടുക്കാൻ തോന്നുന്നത്? മാപ്ര എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം പിടികിട്ടിയല്ലോ, അടി കിട്ടുമെന്ന് പറയുന്നതിന്റെ കാര്യം പിടികിട്ടിയല്ലോ. ഏറ്റവും പുതിയ വാർത്തയാണ് ബസ് തകരാർ സംഭവിച്ചിരിക്കുന്ന, സാങ്കേതിക തകരാർ, ബസ് നിർത്തിയിട്ടിരിക്കുന്നത്. എവിടുന്ന് കിട്ടി ഈ വാർത്തയുടെ സോഴ്സ്? ഈ കുത്തിത്തിരിപ്പ് മീഡിയ വൺ ചാനലിനോട് ചോദിക്കും. അതിന്റെ തലപ്പത്തൊരു പ്രമോദ രാമൻ എന്നിരിപ്പ് ഒരുത്തൻ ഇരിപ്പുണ്ടല്ലോ, എല്ലാ സുഹൃത്താണ്. പണ്ട് ഏഷ്യാനെറ്റിലും പിന്നെ മനോരമ ചാനലിലും ഒക്കെ പണിയെടുത്തിട്ട് ഇപ്പം മീഡിയ വണിന്റെ തലപ്പത്തേക്ക് ഒരു പ്രമോദ രാമൻ ഉണ്ടല്ലോ. കഥാകൃതൊക്കെയാണ്, സാഹിത്യമൊക്കെ എഴുതും. പ്രമോദ രാമ, നിങ്ങൾ എന്താണ് ഈ കാട്ടിക്കൂട്ടം? നിങ്ങൾ ഈ എഡിറ്റർ എഡിറ്റർ ഈ നിങ്ങൾ എഡിറ്റർ അല്ലേ? നിങ്ങൾ ഈ റിപ്പോർട്ടർ മാപ്രയുടെ ചെവിക്ക് പിടിക്കുമോ? എന്താണ് ഇങ്ങനെ തെറ്റായൊരു വാർത്ത തന്നത് എന്ന് ചെവിക്ക് പിടിക്കുമോ? ഈ ബസ്സിന്, ഈ ഭാരത് ബെൻസിന് ഒരു തകരാറും സംഭവിച്ചിട്ടില്ല. 101% നുണ റിപ്പോർട്ട് ചെയ്യാണ്. 101% നുണ. മന്ത്രി പി രാജീവിന്റെ വിശദീകരണം പിന്നീട് വന്നു. ഉളുപ്പ് വേണ്ടേ എന്ന് ചോദിക്കുന്ന വീണ്ടും അതുകൊണ്ടാണ്. നിങ്ങൾക്ക് നാണം ഇല്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെയാണോ മാധ്യമ പ്രവർത്തനം? ഇങ്ങനെയാണോ ലൈവ് റിപ്പോർട്ടിങ് ചെയ്യുന്നത്? ഞാനിത് 7-8 കൊല്ലം ചെയ്തൊരു മനുഷ്യനാണ്. ലൈവ് നിന്നിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അവിടെ ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ് ജേർണലിസം പഠിച്ചത്? ഏത് സ്കൂളിൽ നിന്നാണ് പഠിച്ചത്? ഈ ഇത് ചെയ്ത ഈ റിപ്പോർട്ടർ മാപ്രയോട് ഞാൻ ചോദിക്കുകയാണ്. അയാൾ എനിക്ക് നേരിട്ട് അറിയില്ല. ഈ പണി നിർത്തി വേറെ വല്ല കാര്യത്തിനും പോവുക, ഏത് കാര്യത്തിനും പോകണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ പണിക്ക് നിങ്ങളെ കൊള്ളില്ല എന്ന് ഈ പ്രമോദ് രാമൻ, മീഡിയ വണ്ണിന്റെ എഡിറ്റർ, ഈ റിപ്പോർട്ടറെ വിളിച്ച് ശാസിക്കണം. അതിന് തയ്യാറുണ്ടോ? ശാസിച്ചിട്ട് പ്രമോദ് രാമൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുമോ? ഇത് മാധ്യമപ്രവർത്തനമല്ല, ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ദേശാഭിമാനി മാപ്പ് പറഞ്ഞതുപോലെ, ഒരു തെറ്റ് തിരുത്തി മാപ്പ് പറഞ്ഞതുപോലെ പ്രമോദ് രാമന്റെ ഒരു മാപ്പപേക്ഷ ഫേസ്ബുക്കിൽ വരുമോ? ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ആർജവം വേണം. പി രാജീവ് പിന്നീട് പറഞ്ഞെന്താണ്? ബസ്സിന് ഒരു തകരാറുമില്ല. ദേശീയപാതയുടെ 1-ാം റീച്ച് തീരുന്നത് കാണാൻ ഇറങ്ങിയതാണ്. ഏതായാലും മനസ്സിലായില്ലേ? കേരളത്തിന്റെ പുരോഗതിയിലെ ഏറ്റവും വലിയൊരു നാഴികക്കല്ലാണ് പിണറായി സർക്കാരിന്റെ കാലത്തിപ്പോ നടക്കുന്ന ദേശീയപാത വികസനം. പറയും മറ്റേ അന്യസംസ്ഥാന മരവാഴ മന്ത്രി വി മുരളീധരനൊക്കെ പറയും, കേന്ദ്രമല്ലേ ദേശീയപാത ഉണ്ടാക്കുന്നത്? ഉണ്ടാക്കാൻ പാത്രം വേണ്ടേ? ഒരു കഞ്ഞി കലം വെക്കണമെങ്കിൽ ഒരു കഞ്ഞി പാത്രം വേണ്ടേ? അല്ല, നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക കേന്ദ്രത്തിൽ നിന്ന്? നരേന്ദ്രമോദി സർക്കാർ, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ചെയ്യാത്ത കാര്യമാണ് പിണറായി സർക്കാർ ചെയ്തത്. ദേശീയപാത വികസനത്തിന് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കണം, അത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്.
അങ്ങനെ ഏറ്റെടുത്ത് സമയബന്ധിതമായിട്ട് കൊടുത്തുകൊണ്ടാണ് ഇപ്പം പിന്നെ കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് വരെ ദേശീയപാതയുടെ വികസനം നടക്കുന്നത്. അത് കാണാൻ അവരെ അവിടെ നിർത്തി വണ്ടി മന്ത്രിമാരിറങ്ങി കണ്ടു. ഇതിനെയാണ് പിന്നെ മീഡിയ വൺ ചാനലിന്റെ മാപ്ര ബസ്സിന് തകരാറ്. ഈ പണിക്ക് ഇയാളെ ഇനി അയക്കരുത്, ഈ പണിക്ക് പുറത്ത് റിപ്പോർട്ട് ചെയ്യാൻ ഈ റിപ്പോർട്ടറെ ഇനി ഡെസ്കിലേക്ക് മാറ്റുക, അല്ലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക. പ്രമോദ് രാമനോട് പറയുകയാണ് മീഡിയ വണിന്റെ എഡിറ്ററോട്, ധൈര്യമുണ്ട് നമുക്ക് ചെയ്യാൻ, നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്. ഈ പണിക്ക് ഇയാളെ കൊള്ളില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഇതാണോ ജേർണലിസം? ഇതാണോ മാധ്യമപ്രവർത്തനം?